എന്താണ് യൂഫമിസം? ഇങ്ങനെ നമ്മൾ ചില സഭയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ഏതൊരു ഭാഷ സംസാരിക്കുമ്പോഴും ഇത് തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു അപ്രോച്ചിനെ കുറിച്ചാണ്, യൂഫമിസം. സാധാരണ എല്ലാ ലാംഗ്വേജിലും ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് യൂഫമിസം? സാധാരണ രീതിയിൽ നമ്മൾ കുറേ തരത്തിലുള്ള ഇസംസ് കേൾക്കാറുണ്ട് അല്ലേ? കമ്മ്യൂണിസം, കമ്മ്യൂണലിസം, അങ്ങനെ കുറേ ഇസം എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് യൂഫമിസം? ഇംഗ്ലീഷിലുള്ള ഒരു ടേമാണ് യൂഫമിസം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു അപ്രോച്ചാണ്. അതായത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കേട്ടാൽ അത് സുഖകരമാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം അത് മറ്റു വേർഡുകൾ ഉപയോഗിച്ചിട്ട് വളരെ സഭ്യമാക്കിയിട്ട് നമ്മൾ പറയുന്ന രീതിക്കാണ് നമ്മൾ യൂഫമിസം എന്ന് പറയുക. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോമൽ സിറ്റുവേഷൻസിലാണ്. പിന്നെ വളരെ ദുർഘടമേറിയ സിറ്റുവേഷൻസിലൊക്കെ നമ്മളിത് ഉപയോഗിക്കും. അതായത് ഇപ്പോൾ വല്ല മരണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഒരു രീതിക്കാണ്, ആ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ യൂഫമിസം എന്ന് പറയുക. ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അത് പല പല രീതികളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂടുതലും ഈ വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഇത്തരം നേരത്തെ നമ്മൾ പറഞ്ഞ ദുർഘടം പിടിച്ച, അപ്പോൾ ഒരു മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടമൊക്കെ പറ്റുന്ന സമയത്ത് നമ്മളത് പറയാറുണ്ട്. പിന്നെ മറ്റൊരാളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അയാൾക്കത് ഉള്ളിൽ കൊള്ളുക എന്ന രീതിയിൽ അങ്ങനെ പറയാറില്ല നമ്മൾ. ഓ, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചില വേർഡ്സ് ഉപയോഗിച്ചിട്ട് വേറൊരു രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യും. ഈ ഒരു രീതിക്കാണ് നമ്മൾ യൂഫമിസം എന്ന് പറയുക. ഇംഗ്ലീഷിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. അത് ഏറ്റവും നല്ല ഒരു വഴിയാണ്. കൂടുതലും നമ്മൾ ഏത് ഭാഷ സംസാരിക്കുമ്പോഴും ആരാണോ നമ്മുടെ സംസാരം കേൾക്കുന്നത് അവരെ നമ്മളെപ്പോഴും പരിഗണിക്കുന്നത് നല്ലതാണ്. അതിലൂടെ നമുക്ക് നല്ല അഡ്വാൻറ്റേജസ് കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് യൂഫമിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ചില വേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, ഇപ്പോൾ ഒരാൾക്ക് കൂടുതലും നമ്മൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ചോർന്നു പോകുന്ന ഒരു സംഭവമാണ് നമുക്ക് തലയിൽ മുടി കൊഴിക്കുമ്പോൾ അല്ലേ? അതായത് നമ്മൾ ബാൾഡ് ആകുന്ന സമയത്ത്. അപ്പോൾ ഒരാളെ നമ്മൾ കാണുമ്പോൾ അയാൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ കഷണ്ടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളോട് പെട്ടെന്ന് പറയാണ്, എടാ നീ കഷണ്ടി ആയോ എന്ന് ചോദിക്കുകയാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവല് ആകെ അദ്ദേഹം വളരെ ഡെസ്പറേറ്റ് ആയി അല്ലേ? നമുക്ക് കോൺഫിഡൻസ് തരുന്ന ചില കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് മുടി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ തലമുടി. ഇനി അതല്ല എങ്കിൽ നമുക്ക് കോൺഫിഡൻസ് തരുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ചെരുപ്പ്, നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പാണെങ്കിൽ നമുക്ക് അന്ന് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ആ ഒരു രീതിയിൽ പെട്ടെന്ന് എടുത്തടിച്ച പോലെ പറയാണ്ട് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ബാൾഡ്, നീ കഷണ്ടിയാവുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. യു ആർ ബിക്കമിങ് എ ലിറ്റിൽ തിൻ ഓൺ ടോപ്പ് എന്ന രീതിയിൽ നമ്മൾ പറയും. അതായത് അത് വേറൊരു രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ അത് ഇനി എങ്ങനെ നമ്മൾ പറയുകയാണെങ്കിലും എനിക്കറിയില്ല. ഇപ്പോൾ എന്ത് പറ്റി, മുടിയൊക്കെ കൊഴിയുന്നുണ്ടല്ലോ, അങ്ങനെ ചോദിക്കുകയാണെങ്കിലും പറ്റില്ല അല്ലേ? എന്തായാലും ഇംഗ്ലീഷിൽ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ യു ആർ ബിക്കമിങ് ബാൾഡ് എന്നുള്ളതിന് പകരമായിട്ട് യു ആർ ബിക്കമിങ് എ ലിറ്റിൽ തിൻ ഓൺ ടോപ്പ് എന്ന രീതിയിൽ പറയാറുണ്ട്. അതായത് ആ വേർഡിന് പകരമായിട്ട് നമ്മൾ മറ്റൊരു വേർഡ് ഉപയോഗിക്കാം. ചില ആളുകൾക്ക് അത് വളരെ ആശ്വാസകരമായിരിക്കും. അതായത് എടുത്തടിച്ച പോലെ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കും. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ ചില സഭയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ടോയ്ലറ്റ് എന്ന വേർഡ്, അതിന് പകരമായിട്ട് നമ്മൾ കംഫേർട്ട് സ്റ്റേഷൻ എന്ന വേർഡ് ഉപയോഗിക്കാം. അതെല്ലാം ഈ യൂഫമിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളാണ്. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ് സ്പെഷ്യലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ. അതായത് ഒരാൾക്ക് നടക്കാൻ കഴിയും, എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അല്ലേ? അതായത് സ്പെഷ്യലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരാളാണെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുക അല്ലേ? അല്ലാണ്ട് അത് നമ്മൾ എടുത്തടിച്ച പോലെ അങ്ങനെ നമ്മൾ ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരിക്കലും പറയില്ല. ഇപ്പോൾ തന്നെ എനിക്ക് പറയാൻ തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക്
എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതേപോലത്തെ വേർഡ്സിനെയാണ് നമ്മൾ യൂഫമിസം എന്ന് പറയുക. ഇനി ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. നമ്മൾ ഡൈ എന്ന വേർഡിന് പകരമായിട്ട് പാസ്ഡ് അവേ എന്ന് പറയുക. ഹീ ഡൈഡ് എന്ന് നമ്മൾ പറയാറില്ല, നമ്മൾ കൂടുതലും പാസ്ഡ് അവേ എന്നാണ് പറയുക. അത് കൂടുതലും നമുക്ക് സഭയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ആളുകൾക്ക് കേട്ടാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇംപ്രഷൻ തോന്നാത്ത രീതിയിലുള്ള വേർഡ്സാണ് ഇതെല്ലാം. ഇനി അതുമല്ലെങ്കിൽ കിക്ക് ദ ബക്കറ്റ് എന്ന രീതിയിലുള്ള ഇഡിയംസ് ഉപയോഗിക്കുക. ഇതെല്ലാം യൂഫമിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇത്തരം കൈപ്പേറിയ ഒരു സന്ദർഭത്തിലൊക്കെയാണ് നമ്മൾ എങ്കിൽ, നിങ്ങളെപ്പോഴും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന വേർഡിൻ്റെ ഒരു ടേമാണ് യൂഫമിസം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ബുക്കുകളൊക്കെ തിരയുന്ന സമയത്തോ ഈ ഒരു ടേം കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ യൂഫമിസം എന്ന് കേൾക്കുകയാണെങ്കിൽ ഇത് ഇംഗ്ലീഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ്, ഒരു അപ്രോച്ചാണ്, അത് ഏറ്റവും നല്ലതാണ്. നമ്മളെപ്പോൾ സംസാരിക്കുമ്പോഴും ഈ ഒരു രീതി തിരഞ്ഞെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഏതൊരു ഭാഷ സംസാരിക്കുമ്പോഴും ഇത് തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്.